എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ മുൻഷേരിയിൽ നിന്നും നന്ദാദേവി ഈസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നന്ദാദേവി ഈസ്റ്റ് ബേസ് ക്യാമ്പിൽ ഞങ്ങൾ ട്രക്കിംഗ് ട്രയൽ പാസ് കഴിഞ്ഞ് ഞങ്ങൾ നന്ദാദേവി ഈസ്റ്റ് ബേസ് ക്യാമ്പിൽ അവിടെ വന്നു. അവിടെ നിന്നും ഞങ്ങൾ മുൻഷേരിയിലേക്ക് തിരിച്ചു പോരുന്ന വഴിയാണിത്. അപ്പോൾ ഈ പോരുന്നതിനിടയ്ക്ക് ഞങ്ങൾ കണ്ട ഒരു സ്ഥലത്ത് ഒരു വീഡി പോരുന്ന വഴിക്കുള്ളൊരു വീഡിയാണിത്. കണ്ടോ എൻ്റെ അമ്മോ, സത്യം പറഞ്ഞുണ്ടല്ലോ ഇതിലെ നടക്കാൻ ശരിക്കും പേടിയാണിത്. കാര്യം വലിയ വീതിയില്ല, ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ നടന്നു പോകാവുന്ന ഒരു വീതി മാത്രമേ ഉള്ളൂ. എന്റെ ഗൈഡാണ് വർത്തമാനം പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നത്. അത് ഹിന്ദിയല്ല പുള്ളി പറയുന്നത്, വേറെ എന്തോ ഒരു പഹാടി ഭാഷയാണ് ഇവിടെ ആണ് പറയുന്നത്. ഏത് ഭാഷയാണെന്ന് അറിയില്ല. നന്ദാദേവി ഈസ്റ്റ് ബേസ് ക്യാമ്പ്, മിലാം ഗ്ലേഷ്യർ, ഈ രണ്ടിടങ്ങളിലേക്കും പോകുന്ന റൂട്ട്, ട്രക്കിംഗ് റൂട്ട് ഇത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ടിടങ്ങളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ആവശ്യമാണ്. പെർമിഷൻ ഇല്ലാതെ നമ്മളെ കയറ്റിവിട്ടില്ല, കാരണം ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ വെച്ച് നമ്മളെ തടയും. അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ നമുക്ക് കിട്ടുന്നത് മുൻഷേരിയിൽ നിന്ന് തന്നെയാണ്. അവിടുത്തെ ഡി സി ഓഫീസിൽ നിന്നൊക്കെ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങളുടെ ഗൈഡ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ആർക്കെങ്കിലും സോളോ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ രണ്ട് മൂന്ന് കൂട്ടുകാരുമായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഏജൻസിയുടെ കൂടെ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമുക്ക് മുമ്പോട്ട് പോയാലും നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ ഫെസിലിറ്റി, ഫുഡൊന്നും നമുക്ക് കിട്ടില്ല. ഇത് ഐ ടി ബി ടി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളാണിത്. അപ്പോൾ ഇത് കുറേ ആളുകളെ ഞങ്ങൾ മുമ്പിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചായിരുന്നു നിങ്ങൾ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞാണ് ഐ ടി ബി ടി ക്യാമ്പ്. അപ്പോൾ മിലാം ഗ്ലേഷ്യറിൻ്റെ അടുത്തായിട്ടൊക്കെ അവിടെ ഐ ടി ബി ടിയുടെ ക്യാമ്പുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അവർക്ക് അങ്ങോട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത്. നന്ദാദേവി ഈസ്റ്റ് ബേസ് ക്യാമ്പ്, അതുപോലെ തന്നെ മിലാം ഗ്ലേഷ്യർ, ഈ രണ്ടിടങ്ങളിലേക്കും നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീലം വില്ലേജ് വരേക്കും മാത്രമേ വണ്ടി ഫെസിലിറ്റി ഉള്ളൂ. അവിടം വരെ വണ്ടി വരത്തുള്ളൂ. പിന്നെ ഇവിടെ മുതൽ പിന്നെ ഫുൾ ട്രക്കിങ്ങാണ്. ഏകദേശം ഒരു 7-8 ദിവസത്തോളമുള്ള ട്രക്കിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേ വരണം. നിങ്ങൾക്ക് വഴി കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള വഴിയാണ് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഈ റൂട്ടിലൂടെയൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നന്ദാദേവി ഈസ്റ്റ് ബേസ് ക്യാമ്പ്, മിലാം ഗ്ലേഷ്യർ ഇവിടങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം നിങ്ങളിങ്ങോട്ട് വരല്ലേ. നിങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ളവരാണ് നിങ്ങൾ ഉറപ്പാക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. കാര്യം നിങ്ങൾ വഴി കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ദുർഘടം പിടിച്ചതാണ് എന്നുള്ളത്. അപ്പം നമ്മൾ മുന്നോട്ട് പോകും തോറും വളരെ മോശമായിട്ടുള്ള വഴികളും ഒരുപാട് ലാൻഡ് സ്ലൈഡ് നടക്കുന്ന ഏരിയയാണ് ഇവിടെ. പോരുന്ന വഴിക്കൊക്കെ തന്നെ മിക്കയിടത്തും വഴികളെല്ലാം തകർന്ന് കിടക്കുകയാണ്. കുറേ ഗ്ലേഷ്യർ ഞങ്ങൾക്ക് കവർ ചെയ്യേണ്ടതുണ്ടായിരുന്നു, കുറേ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കടന്നിട്ട് വേണം നമുക്ക് പോകാനുള്ളത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഒന്നാമത്തെ കാരണം ഇവിടെ ആളുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫെസിലിറ്റിയോ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടലോ നമുക്ക് ഭക്ഷണം കിട്ടാനുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവാണ്.
അങ്ങ് ദൂരെ ആ കാണുന്നത് മുൻഷേരി ടൗണിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഓഹ്, എന്താ പൊന്നോ, ഇതിൽ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ പറയണ്ട. ഒരാൾ എതിരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേ നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട.